് സ്റ്റുഡന്റ് വെൽക്കം ബാക്ക് ടു സോഷ്യൽ സയൻസ് ക്ലാസ് റൂം ലാസ്റ്റ് ക്ലാസ്ഡ് തേർഡ് ചാപ്റ്റർ ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് എ ന്യൂ ചാപ്റ്റർ ഫോർറ്റർ ഇറ്റ് ഇന്ത്യ ടുവർഡ്സ് എ ന്യൂ ഇറ ഇന്ത്യ ടുവാർഡ്സ് എ ന്യൂ ഇറ ഈ ചാപ്റ്ററിൽ നമ്മള് ഇന്ത്യയിലേക്കുള്ള യൂറോപ്യൻമാരുടെ വരവിനെ കുറിച്ച് പറഞ്ഞു തേർഡ് ചാപ്റ്ററില് അവരെ കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് മാറുന്നതിനെ കുറിച്ച് പറഞ്ഞു അതിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വളരെ ശക്തമായ ഒരു സ്വാധീനമായിട്ട് മാറി അവർ ഇന്ത്യയിലെ നാട്ടുരാജക്കന്മാരെ ഒക്കെ കീഴ്പ്പെടുത്തി ഇന്ത്യയിലെ പ്രദേശങ്ങളൊക്കെ അവരുടെ അധീനതയിലാക്കി ഏകദേശം ഒരു നൂറ്റാണ്ടോളം അവരെ ഇന്ത്യ ഭരിച്ചപ്പോ ഇന്ത്യയിലുള്ള ആളുകളെല്ലാം കൂടി ശക്തമായ ഒരു റെസിസ്റ്റൻസ് ചെറുത്തുനിൽപ്പ് അവർക്കെതിരെ നടത്തി അതാണ് ഇന്ത്യയുടെ ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് വാർ എന്ന പേരിൽ അറിയപ്പെടുന്നത് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ വരെ പറഞ്ഞിട്ടുണ്ട് ഇനി ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഫോർത്ത് ചാപ്റ്റർ ഇന്ത്യ ട്വേഡ്സ് എ ന്യൂ ഇറ ഇന്ത്യ പുതിയ നവയുഗത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ യുഗത്തിലേക്ക് എന്നുള്ളതാണ് ഈ ചാപ്റ്റർ ഓക്കെ ചാപ്റ്ററിൽ എന്തിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത് എന്നുള്ളതിലേക്ക് സൂചന നൽകുന്നതാണ് ഇതിന്റെ ഫസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്ന ഈ കുറിപ്പ് നമുക്ക് ആദ്യം ഇതൊന്ന് വായിച്ചു നോക്കാം 1612 യിരത്തി അറുനൂറ്റി പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇതെന്താണ് ഇതൊരു ട്രാവലോഗുറിപ്പാണ് ആരാണ് എഴുതിയിട്ടുള്ളത് വില്യം ഫോർസ്റ്റർ എഴുതിയിട്ടുള്ള ഒരു യാത്രാ കുറിപ്പാണിത് ഓക്കേ അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലൂടെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം കണ്ടിട്ടുള്ള ഇവിടുത്തെ ഒരു യാത്രാക്കുറിപ്പ് അദ്ദേഹം എഴുതി വെച്ചതാണ് ഇരുവസ് എ ഡി സിക്സ്റ്റീൻ ട്വൽവ് ടു സിക്സ് ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള ആ കാലഘട്ടത്തിനിടയിലായിരുന്നു ഇത് സംഭവിച്ചിട്ടുള്ളത് എ ഡേ ഇൻ സൂററ്റ് സൂററ്റിലുള്ള ഒരു ദിവസം സുരറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്തിലെ ഒരു സ്ഥലമാണ് സൂററ്റ് ൾ എന്ത് ചെയ്തു മരിച്ചു ദ ബോഡിഡ് അവറിയൽ ഗ്രൗണ്ട് അയാളുടെ ഭൗതിക ശരീരം എവിടേക്ക് കൊണ്ടുപോവുകയാണ് ദഹിപ്പിക്കാനുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ ദ ഫേണൽ പ്രൊസഷൻ ആ ശവമഞ്ചത്തിൻ്റെ പിറകിൽ നൂറുകണക്കിന് ആളുകളെ അതിൻ്റെ കൂടെ പോകുന്നുണ്ട് വൈഫ് ഓഫ് ദ ഡിസീസ് ഡീസ് അക്കമ്പനീഡ് ബൈ എ ബൈ റിലേറ്റീവ് ആൻഡ് എ മേഡ്സ് ഈ മരിച്ചയാളുടെ ഭാര്യ അവരെ അവരുടെ ബന്ധുക്കളുടെയും അതുപോലെ തന്നെ വേലക്കാരുകളുടെയും ഒക്കെ അകമ്പടിയോട് കൂടി അതിൻ്റെ ഈ ശവമഞ്ചത്തിൻ്റെ പിന്നാലെ പോകുന്നുണ്ട്

നന്നായിട്ട് വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഓർണമെന്റ്സ് ഒക്കെ ഈ പെണ്ണ് അണിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഈ ശവമഞ്ചത്തിന്റെ പിന്നാലെ നടക്കുകയാണ് ദ ബോഡി ഈസ് പ്ലേസ്ഡ് ഓൺ ദ ഫണൽ പയർ ആ മരിച്ചയാളുടെ ഭൗതിക ശരീരം എവിടെ വെച്ചു ചിതയ്ക്ക് മുകളിൽ വെച്ചു ഷീ സർക്കിൾസ് ദ പയർ ത്രീ ടൈംസ് അയാളുടെ ഭാര്യയായ ഈ സ്ത്രീ ആ പിന്നെ പയറിന് അതില്ലെങ്കിൽ ചിതയ്ക്ക് ചുറ്റുമായിട്ട് മൂന്ന് റൗണ്ട് നടന്നു ആൻഡ് സിറ്റ് ഓൺ ഇറ്റ് അതിനുശേഷം ഈ ചിതയ്ക്ക് മുകളിൽ കയറിയിരുന്നു പ്ലേസിങ് ഹെർ ഹസ്ബൻഡ്സ് ഹെഡ് ഓൺ ഹെർ ലാബ് എന്നിട്ട് ആ മരിച്ചു കിടക്കുന്ന അവരുടെ ഭർത്താവിൻ്റെ തല അവരുടെ മടിയിലേക്ക് എടുത്തു വെച്ചു ഷീസ് ഗോയിങ് ടു അക്കമ്പനി ഹെർ ഹസ്ബൻഡ് ടു ദ ദർ വേൾഡ് അവള് അവളുടെ ഭർത്താവിൻ്റെ കൂടെ മറ്റൊരു ലോകത്തിലേക്ക് പോവുകയാണ് ദാറ്റ് വാസ് ദ ബിലീഫ് അതാണ് വിശ്വാസം ഫെയർവുഡ് ഇസ് പ്ലേസ്ഡ് അറൌണ്ട് ഹർ അവർക്ക് ചുറ്റും ആയിട്ട് മരങ്ങളെ വിറകുകൾ കൊണ്ടുപോയി വെച്ചു ഗീ ഓയിൽ ആൻഡ് പെർഫ്യൂം സർ ഷവേർഡ് ഓവർ ഹർ ആൻഡ് ഫെയർ അവൾക്ക് മുകളിലും ചിതയ്ക്ക് മുകളിലുമായിട്ട് എന്തായി നെയ്യും ഓയിലും സുഗന്ധങ്ങളും ഒക്കെ പൂശി ഷി വാസ് നോട്ട് മോർ ദാൻ ടെൻ ഇയേഴ്സ് ഓൾഡ് അവൾക്ക് പത്ത് വയസ്സിൽ കൂടുതലും പ്രായം ഉണ്ടായിരുന്നില്ല ഹ് നോട്ട് ഈവൻ ലിവ്ഡ് വിത്ത് ഹർ ഹസ്ബൻഡ് അവളുടെ ഭർത്താവിന്റെ കൂടെ അവൾ ശരിക്കും ജീവിച്ചിട്ടില്ല ഒപ്പം തന്നെ ജീവനോട് കൂടി അവളെയും എന്താക്കി ചുട്ടിരിച്ചു മുമ്പ് നിലനിന്നിരുന്ന ഒരു ദുരാചാരമായിരുന്നു സതി എന്ന് പറയുന്നത് ഭർത്താവ് മരിച്ചാൽ ആ ഭർത്താവിന്റെ ചിതയോടൊപ്പം തന്നെ ആ ഭാര്യ ചിതയിലേക്ക് ഭാര്യയെ കൂടെ എടുത്തെറിയുന്ന ഒരു ദുരാചാരം നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ഒരു ദുരാചാരമായിരുന്നു ഇത് നിങ്ങൾ ആലോചിച്ച് നോക്ക് ആ പെൺകുട്ടിക്ക് പത്ത് വയസ്സ് പോലും പ്രായമില്ല ആ ഭർത്താവിന്റെ കൂടെ അവർ ജീവിച്ചിട്ടില്ല അപ്പോഴേക്കും ആ ഭർത്താവ് മരിച്ചതിന്റെ പേരിൽ പത്ത് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടിയെ എന്ത് ചെയ്യാണ് ജീവനോട് കൂടി ആ ഭർത്താവിന്റെ കൂടെ കത്തിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ മുമ്പ് കാലങ്ങളിൽ നിലനിന്നിരുന്നു എങ്ങനെയാണ് പിന്നെ അതൊക്കെ ഇല്ലാതായത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നത് സോ ദ ഹെഡിങ് ഇസ് ഇന്ത്യ എ ന്യൂ ഇയർ ഇന്ത്യ ഈ ഇരുണ്ട യുഗത്തിൽ നിന്ന് ഒരു വെളിച്ചത്തിലേക്ക് പുതിയ യുഗത്തിലേക്ക് എങ്ങനെയാണ് വന്നത് ആരൊക്കെയാണ് അതിലേക്ക് നയിച്ചിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ പറയുന്നത് സതി മാത്രമായിരുന്നില്ല കേട്ടോ വേറെയും ഒരുപാട് ഇത്തരത്തിലുള്ള ദുരാചാരങ്ങൾ നമ്മുടെ നാട്ടില് ഉണ്ടായിരുന്നു അതിലേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമുക്ക് ഇത് വായിക്കാം ദിസ്ഇസ് എ ഡിസ്ക്രിപ്ഷൻ ഓൺ സതി സതിയെ കുറിച്ചുള്ള ഒരു വിവരണം തന്നത് അനേബിൾ പ്രാക്ടീസ് ദിവൈൽഡ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു ദുരാചാരമായിരുന്നു അത് സെവറിൽ സജ്ജസ് സോഷ്യൽ ഏബിൾസ് അതുപോലുള്ള നിരവധി സാമൂഹിക തിന്മകൾ ആൻഡ് പ്രാക്ടീസസ് ആചാരങ്ങൾ പ്രിവൈൽഡ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു കാൻ യു നെയ്മ് ദം അതിൽ ചിലത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കുറച്ചെണ്ണം എന്താണ് ചൈൽഡ് മാരേജ് ആ കുട്ടിയായിരിക്കുമ്പോ തന്നെ പെൺകുട്ടികളെ വിവാഹം കഴിച്ചയക്കുന്ന പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഒക്കെ വളരെ ചെറിയ പ്രായത്തിൽ വിവാഹം കഴിച്ചയക്കുന്ന രീതിയാണ് ചൈൽഡ് മാരേജ് ദെൻ പ്രോഹിബിഷൻ ഓൺ വിഡോ റീമാരേജ് ഒരാളുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഭാര്യയ്ക്ക് പുനർവിവാഹം ചെയ്യാനുള്ള ഉണ്ടായിരുന്നില്ല അത് നിരോധിച്ചിരുന്നു ഇവിടെ അതിന് അനുമതി കൊടുത്തിരുന്നില്ല ദെൻ ഹ്യൂമൻ സാക്രിഫൈസ് മനുഷ്യ കുരുതി ഉണ്ടായിരുന്നു മനുഷ്യ കുരുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ മന്ത്രവാദികൾ പറയും അതിന് ഇന്ന ആളെ ഇന്ന ഉള്ള ആളെ നമ്മൾ കുരുതി കൊടുക്കണം എന്നിട്ട് അങ്ങനെയുള്ള ഒരാളെ പിടിച്ചു കൊണ്ടുവന്നിട്ട് അയാളെ ജീവനോട് കൂടി പിടിച്ചു കൊണ്ടുവന്നിട്ട് അയാളെ ദൈവത്തിന് കുരുതി കൊടുക്കുന്ന രീതി അതൊക്കെയാണ് ഹ്യൂമൻ സാക്രിഫൈസ് ദെൻ ഫീമെൽ ഇൻഫാൻറ്റിസൈഡ് ജനിക്കുന്ന കുട്ടി പെൺകുട്ടിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ജനിക്കുന്ന സമയത്ത് തന്നെ അതിനെ കൊന്ന് കുഴിച്ചു മൂടുന്ന രീതിയാണ് ഫീമെയിൽ ഇൻഫൻറിസൈഡ് സ്ലൈവർ അടിമത്തം കുറേ ആളുകളെ ബലവ ബല ബലവാന്മാരായിട്ടുള്ള ആളുകളെ ബലഹീനരായ ആളുകളെ അവരുടെ അടിമകളാക്കി നിർത്തുന്ന ഒരു രീതിയാണ് സ്ലൈവർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇനിയുണ്ട് കാസ്റ്റ് സിസ്റ്റം ജാതി വ്യവസ്ഥ ഉയർന്ന ജാതിക്കാർക്ക് എല്ലാ സൗകര്യങ്ങളും സൗകര്യങ്ങളുമുണ്ട് താഴ്ന്ന ജാതിക്കാരെ ഉയർന്ന ജാതിക്കാരെ സേവിക്കാൻ വേണ്ടി മാത്രമാകുമ്പോൾ താഴ്ന്ന ജാതിക്കാരുടെ ജീവിത രീതി എന്താകും വളരെ ദുസ്സഹമാകും അതുപോലെ തന്നെ വിദ്യാഭ്യാസ നിഷേധം സ്ത്രീകൾക്കൊക്കെ പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം തന്നെ ഉണ്ടായിരുന്നില്ല അവർ സ്ത്രീകൾ പഠിക്കുക എന്നുള്ളത് തന്നെ ഒരു സാമൂഹിക തിന്മയായി കണ്ടിരുന്ന ഒരു സമൂഹമാണ് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ അൺടച്ചബിലിറ്റി തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ വസ്ത്രം ധരിക്കാനുള്ള അവകാശമില്ലായ്മ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ദുരാചാരങ്ങൾ സാമൂഹിക തിന്മകൾ മുൻപ് കാലങ്ങളിലെ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നു ഓക്കെ നമുക്കിത് വായിച്ച് നോക്കാം സെവറൽ റിഫോം മൂമെൻസ് കെയം അപ്പ് ഇൻ നയൻറ്റീൻ സെഞ്ചറി പത്തൊൻപതാം നൂറ്റാണ്ടിലെ ഒരുപാട് നവീകരണ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നു ഫൈറ്റ് അഗേൻസ്റ്റ് ദസ് ഏബിൾ പ്രാക്ടീസ് ഇത്തരം ദുരാചാരങ്ങളോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിരവധി റിഫോം മൂവ്മെന്റ്സ് പത്തൊൻപതാം നൂറ്റാണ്ടിലെ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് സോഷ്യൽ കോൺഷ്യസ്നെസ് ദവലപ്ഡ് ഡ്യൂ ടു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആൻഡ് റാഷണൽ തിങ്കിങ് ലെഡ് ടു ദോ മൂമെന്റ്സ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടും യുക്തി ചിന്ത കൊണ്ടും അതിലൊക്കെ ഉണ്ടായിട്ടില്ല ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലും യുക്തിചിന്തയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള പുരോഗതിയാണ് ഇത്തരത്തിലുള്ള മൂവ്മെന്റ്സിലേക്ക് നയിച്ചിട്ടുള്ളത് പ്രൊട്ടസ്റ്റ് ദ ദവൽ കസ്റ്റംസ് ആൻഡ് സൂപ്പർസ്റ്റിഷ്യൻസ് ഫ്രീഡം ഓഫ് വുമൻ സ്പ്രെഡ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് എ സെൻസ് ഓഫ് പ്രൈഡ് ഓഫ് ഇന്ത്യൻ കൾച്ചർ വർ ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ദിസ് മൂവ്മെന്റ്സ് ഈ പ്രസ്ഥാനങ്ങളൊക്കെ സ്ട്രെസ് ചെയ്ത് പ്രവർത്തിച്ചത് എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് വിദ്യാഭ്യാസത്തിന്റെ വ്യാപനത്തിന് വേണ്ടിയിട്ട് ദുരാചാരങ്ങളൊക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇന്ത്യയുടെ മഹത്തരമായ സംസ്കാരത്തെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ട് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പ്രസ്ഥാനങ്ങൾ ഓരോന്നും പ്രവർത്തിച്ചിട്ടുള്ളത് ലെറ്റസ് ഫാമുലിയറൈസ് വിത്ത് ദ ഇമ്പോർട്ടൻറ്റ് റിഫോം മൂവ്മെൻറ്റ്സ് ആൻഡ് ലീഡേഴ്സ് വോ ഇനിഷ്യേറ്റവ് എടു അങ്ങനെ ആ കാലത്ത് ഇന്ത്യയിലുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട പരിഷ്കരണ പ്രസ്ഥാനങ്ങള് റിഫോം മൂവ്മെന്റ്സ് ഏതൊക്കെയാണ് അതിനെ നേതൃത്വം കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ ഇതിനെ താഴേ പറയാം ഓക്കെ നോക്കാം അതിൽ ഒന്നാമത്തെ ആളാണ് രാജറാം മോഹൻ റോയ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഒരു സാമൂഹിക പരിഷ്കർത്താവാണ് രാജറാം മോഹൻ റോയ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു പരിഷ്കർത്താവാണ് രാജാറാം മോഹൻറോയ് ഓക്കെ രാജാറാം മോഹൻറോയ് കണ്ടംഡ്സ് ലൈക് സതിബു ഗ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ പടിഞ്ഞാറൻ വിദ്യാഭ്യാസം അഥവാ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഒരാളായിരുന്നു ആരെ രാജാറാം മോഹൻ റോയ് അദ്ദേഹം ശക്തമായിട്ട് എതിർത്തു എന്തിനാ സതി അതുപോലെ തന്നെ ചൈൽഡ് മാര്യേജ് തുടങ്ങിയ ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇത്തരം ഈവിൾ പ്രാക്ടീസിനെതിരെ ദുരാചാരങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ച ഒരാളായിരുന്നു അവരെ രാജറാം മോഹൻ റോയ് ഹിസ് കാൻ അഗെൻസ്റ്റ് സതിയം ബെൻഡിക് ദ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ സതി ഇന്ത്യയിൽ സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ് വില്യം ബെൻഡിക് ആണ് ഇന്ത്യയിൽ സതി നിരോധിച്ച ഗവർണർ ജനറൽ ആരാണ് വില്യം ബെന്റിക്കാണ് ഈ വില്യം ബെന്റിക്ക് സതി നിരോധിക്കുന്നതിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത് ആരുടെ പ്രവർത്തനങ്ങളാണ് രാജാറാം മോഹൻ റോയ് നയിച്ച പ്രവർത്തനങ്ങളാണ് സതി നിരോധിക്കുന്നതിലേക്ക് ആരെ എത്തിച്ചത് ലോർഡ് വില്യം ബെന്റിക്കിനെ എത്തിച്ചിട്ടുള്ളത് ഹി ബ്രഹ്മ സമാജ് ടു പ്രോപ്പഗേറ്റ് ഇസ് ഐഡിയോളജി അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി രൂപീകരിച്ച സംഘടനയാണ് ഏത് സമാജ് ഒരു പ്രസ്ഥാനമാണ് ബ്രഹ്മസമാജ് അപ്പോ രാജാറാം മോഹൻ റോയ് രൂപീകരിച്ച പ്രസ്ഥാനമാണ് ബ്രഹ്മസമാജ് ആൻഡ് ഗേവ് ദ മെസ്സേജ് ദാറ്റ് ഐഡിയൽസ് ഓഫ് ഓൾ റിലീജിയൻസ് ആർ ബേസിക്കലി സെയിം എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന ആശയം ഒന്ന് തന്നെയാണ് എന്നുള്ള തത്വത്തിൽ ഊന്നിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രചാരണം നടന്നിട്ടുള്ളത് ഹി സ്ട്രോങ് ബിലീവ്ഡ് കാസ്റ്റ് സിസ്റ്റം ടു ബി ദ മേജർ സോഴ്സ് ഓഫ് ഡിസ്പാരിറ്റി ഇൻ ഇന്ത്യൻ സൊസൈറ്റി ഇന്ത്യൻ സൊസൈറ്റിയിലെ ഇത്തരത്തിലുള്ള അസമത്വങ്ങൾ നിലനിൽക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കാസ്റ്റ് സിസ്റ്റമാണ് ഇവിടെ നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥയാണ് എന്ന് അദ്ദേഹം ഉറച്ച് വിശ്വസിച്ചിരുന്നു ഹിസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ റനാസൻസ് അദ്ദേഹം എങ്ങനെയാണ് അറിയപ്പെടുന്നത് ഇന്ത്യൻ റനൈസൻസിന്റെ പിതാവായിട്ടാണ് അറിയപ്പെടുന്നത് ഓക്കെ അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്തെല്ലാം പോയിന്റുകൾ സോർട്ട് ചെയ്യാനുണ്ട് രാജാറാം മോഹൻ റോയ് അദ്ദേഹം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ആസ് ഫാദർ ഓഫ് ഇന്ത്യൻ ഇന്ത്യൻസ് മോഹൻ റോയ് സ്ഥാപിച്ച പ്രസ്ഥാനത്തിന്റെ പേരെന്താണ് എന്താണ് ബ്രഹ്മസമാജ് അദ്ദേഹം സ്ഥാപിച്ച പ്രസ്ഥാനത്തിന്റെ പേര് ബ്രഹ്മസമാജ് എന്നാണ് ദെൻ ആരാണ് സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറല് വില്യം ബെൻഡിക് വില്യം ബെൻഡിക് ആണ് സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ സതിക്കെതിരെയും അതുപോലെ തന്നെ ചൈൽഡ് മാരേജിനെയും എതിരൊക്കെ വളരെ ശക്തമായി നവോത്ഥാനം നടത്തിയിട്ടുള്ള ഉണർവ് അതിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാമൂഹിക പരിഷ്കർത്താവാണ് ആരെ രാജറാം മോഹൻ റോയ് നമുക്ക് അടുത്ത് നോക്കാം സ്വാമി ദയാനന്ദ സരസ്വതി സ്വാമി ദയാനന്ദ സരസ്വതി വാസ് ദ ലീഡർ ഓഫ് ഇന്ത്യൻ റിലേഷൻസ് ഐഡിയൽ വർഷിപ്പ് വിഗ്രഹ ആരാധനയെയും അതുപോലെ തന്നെ ജാതി സംവിധാനത്തെയും ജാതി വ്യവസ്ഥയെയും ഒക്കെ ശക്തമായി എതിർത്ത ഒരു നവോത്ഥാന നേതാവായിരുന്നു ആര് സ്വാമി ദയാനന്ദ സരസ്വതി അപ്പോ എന്തിനൊക്കെയാണ് എതിർത്തത് വിഗ്രഹ ആരാധനയെ എതിർത്തു അതുപോലെ തന്നെ ജാതി വ്യവസ്ഥയും ഒക്കെ എതിർത്ത നവോത്ഥാന നായകനായിരുന്നു ആരെ സ്വാമി ദയാനന്ദ സരസ്വതി ഡിസമിനേറ്റ് ഹിസ് ഐഡിയോളജി അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഹി ഫൗണ്ടഡ് ആര്യ സമാജ് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമായിരുന്നു ഏത് ആര്യ സമാജ് ഹി ഗേവ് ദ കോൾ ഗോ ബാക്ക് ടു വേദാസ് അദ്ദേഹം നൽകിയ മുദ്രാവാക്യമാണെന്ത് ഗോ ബാക്ക് ടു വേദാസ് വേദങ്ങളിലേക്ക് തിരിച്ചു പോവുക എന്ന മുദ്രാവാക്യമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് അപ്പൊ രണ്ടാമത്തെ വ്യക്തിയാണ് ആര് സ്വാമി ദയാനന്ദ സരസ്വതി സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ഏത് ആര്യ സമാജ് ദ മൂവ്മെന്റ് ഓഫ് സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജ് വാട്ട് വാസ് ദ സ്ലോഗൻ ഗിവൺ ബൈ ദയാനന്ദ സരസ്വതി ഗോ ബാക്ക് ടു വേദാസ് വേദങ്ങളിലേക്ക് തിരിച്ചു പോവുക എന്നതാണ് അദ്ദേഹം നൽകിയിട്ടുള്ള ശ്ലോകം റെഡി നമുക്ക് മറ്റൊരാള് നോക്കാം ജ്യോതിറ ഫുലെ ജ്യോതിറ ഫുലെ ജ്യോതിറ ഫുലേ കണ്ടാസ്റ്റ് സിസ്റ്റം ആൻഡ് പ്രൊമോട്ടഡ് വിഡോജ് ജാതി വ്യവസ്ഥയെ ശക്തമായിട്ട് എതിർക്കുകയും അതുപോലെ തന്നെ വിഡോ റീമേരേജ് വിധവകളുടെ പുനർവിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്ത ഒരു സാമൂഹിക പരിഷ്കർത്താവാണ് ജ്യോതിറാവ് ഫുലെ കാസ്റ്റ് സിസ്റ്റത്തെ എതിർക്കുകയും വിഡോ റീമേറേജിനെ മുൻപ് കാലത്ത് ഹിന്ദു മതത്തിനകത്ത് വിഡോ റീമേരേജ് ഒരിക്കലും അവർ അംഗീകരിച്ചിരുന്നില്ല അപ്പൊ വിഡോ റീമേരേജിനെ ഏർ പ്രോപ്പഗേറ്റ് ചെയ്ത ഒരു നവോത്ഥാന നേതാവായിരുന്നു ജ്യോതിറാവ് ഫുലെ ഹി ആർഗ്യൂഡ് ദാറ്റ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഷുഡ് ബി പ്രൊവൈഡഡ് ടു ചിൽഡ്രൻ അപ് ടു ട്വൽവ് ഇയേഴ്സ് പന്ത്രണ്ട് വയസ്സ് വരെ കുട്ടികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ച ആളായിരുന്നു അവരെ ജ്യോതിറാവ് ഫുലെ പന്ത്രണ്ട് വയസ്സ് വരെ കുട്ടികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ച ആളായിരുന്നു ജ്യോതിറാവ് ഫുലെ ഓക്കെ

ജോതറാവ് ഫുലെ ജോതറാവ് ഫുലെ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന്റെ പേരെന്താണ് സത്യശോധക് സമാജ് സത്യശോധക് സമാജ് അദ്ദേഹം എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് വാദിച്ചിട്ടുള്ളത് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ അപ് ടു ട്വൽവ് ഇയേഴ്സ് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ നിർബന്ധിത വിദ്യാഭ്യാസം നൽകണമെന്ന് അദ്ദേഹം വാദിച്ചു പിന്നെന്തിനാണ് വാദിച്ചിട്ടുള്ളത് ഫോർ വിഡോ വിഡോ വിധവകളുടെ പുനർവിവാഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം വാദിച്ചു എന്തിനാണ് അദ്ദേഹം എതിർത്തത് കാസ്റ്റ് സിസ്റ്റത്തെ ഇന്ത്യൻ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന കാസ്റ്റ് സിസ്റ്റത്തെ അദ്ദേഹം എതിർത്തിട്ടുണ്ട് ഓക്കെ മറ്റൊന്ന് പണ്ഡിത രാമഭായ് പണ്ഡിത രാമഭായ് പണ്ഡിത രാമഭായ് ഫൗണ്ടഡ് ആര്യ മഹിള സഭ പണ്ഡിത രാമാഭായ് സ്ഥാപിച്ച പ്രസ്ഥാനമാണേത് ആര്യ സഭ ഓർഗനൈസേഷൻ ഫോർ ദ അപ്ലിഫ്റ്റ് ഓഫ് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി സ്ഥാപിച്ചതാണ് എന്ത് മഹിള സഭ ഷിഫോട്ട് സോഷ്യൽ ഇൻക്വാളിറ്റീസ് ഫേസ്ഡ് ബൈ വുമൺ സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന അസമത്വങ്ങൾക്കെതിരെ അദ്ദേഹം അവരെ ശക്തമായി വധിച്ചു വാർക്കഡ് ടയർലെസ്ലി ഫോർ വുമൻസ് എഡ്യൂക്കേഷൻ ആൻഡ് എംപവർമെന്റ് ഓഫ് വിഡോസ് വിധവകളുടെ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും വിശ്രമമില്ലാതെ അധ്വാനിച്ച ഒരാളായിരുന്നു അവരെ പണ്ഡിത രാമഭായ് അവരാണ് അവർ സ്ഥാപിച്ച സ്ഥാപന പ്രസ്ഥാനമാണേത് ആര്യ മഹിള സഭ ഓക്കെ അവരുടെ മെയിൻ കോൺസെൻട്രേഷൻ ഏതിലായിരുന്നു ഇൻ അപ്ലിഫ്റ്റ് അപ്ലിഫ്റ്റ് ഓഫ് വുമൻ സ്ത്രീകളുടെ ഉന്നമനത്തിലായിരുന്നു അവരുടെ മെയിൻ കോൺസെൻട്രേഷൻ ഓക്കെ ഇനി നോക്കിയ നെക്സ്റ്റ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ലെറ്റ് ദ ദ മൂവ്മെന്റ് ഫോർ ലറ്റ് ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ മുസ്ലിം മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ച ഒരാളായിരുന്നു അവര് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഹി എസ്റ്റാബ്ലിഷ്ഡ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അറ്റ് അലിഗഡ് അലിഗഡിലെ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അദ്ദേഹം സ്ഥാപിച്ചു അത് പിന്നീട് എന്ത് പേരിലാണ് ആ കോളേജ് അറിയപ്പെട്ടത് ഇപ്പൊ എന്ത് പേരിലാണ് ഇപ്പൊ അത് അറിയപ്പെടുന്നത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഇന്ന് ഇന്ത്യയിൽ തന്നെ വളരെ പ്രസിദ്ധമായ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചിട്ടുള്ളത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് അത് സ്ഥാപിച്ചിട്ടുള്ളത് ആ ഫോർ സ്പ്രെഡ് ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ എമൗൺ മുസ്ലിം മുസ്ലിങ്ങൾക്കിടയിലെ ആധുനിക വിദ്യാഭ്യാസം കൊണ്ടുവരുന്നതിനെ അത് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ളത് വൺ ഓഫ് ഹിസ് റിമാർക്സ് ഓൺ ഹിന്ദു മുസ്ലിം യൂണിറ്റി ഇസ് ഗിവൺ ബിലോ അദ്ദേഹം ഹിന്ദു മുസ്ലിം ഐക്യത്തെ കുറിച്ച് പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഒരു വാചകം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിലെ ഒരുപാട് കാലം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ വൈരത്തോടു കൂടി കഴിഞ്ഞിരുന്ന ഒരു കാലത്ത് ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി ശക്തമായി വാദിച്ച ഒരാളായിരുന്നവര് സയ്ദ് അഹമ്മദ് ഖാൻ അദ്ദേഹം എന്താണ് പറഞ്ഞത് ബോത്ത് ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ബ്രീത്സ് ദ എയർ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായുവാണ് ശ്വസിക്കുന്നത് അല്ലെ ഇന്ത്യയിലുള്ള വായു തന്നെയാണ് ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ശ്വസിക്കുന്നത് ഡ്രിങ്ക് ദ വാട്ടർ ഓഫ് ഗംഗ ആൻഡ് യമുന ഗംഗയിലെയും യമുനയിലേ വെള്ളമാണ് ഇവിടെയുള്ള എല്ലാവരും കുടിക്കുന്നത് വി ബോത് ഫീഡ് അപ്പോൺ ദ പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യൻ സോയിൽ നമ്മളൊക്കെ തിന്നുന്നത് ഇന്ത്യൻ മണ്ണിലെ വളർന്ന ഇവിടുത്തെ ഉൽപ്പന്നങ്ങളാണ് വി ആർ ടുഗതർ ഇൻ ലൈഫ് ആൻഡ് ഡെത്ത് നമ്മൾ ജനിക്കുന്നതും മരിക്കുന്നതും ഒക്കെ ഒരുമിച്ചാണ് ഇവിടെ തന്നെയാണ് അപ്പൊ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ബ്രിദ് ഇന്ത്യ ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ ഒരേ വായു തന്നെയാണ് ശ്വസിക്കുന്നത് ഗംഗയുടെയും ഗംഗയിലെയും യമുനയിലെയും ജലം തന്നെയാണ് എല്ലാവരും ആ കുടിക്കുന്നത് വി ബോട്ട് ഫീഡ് അപ്പോൺ ദ പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യൻ സോയിൽ ഈ ഇന്ത്യൻ മണ്ണിൽ കിളിർത്ത് വളരുന്ന സസ്യങ്ങളും ധാന്യങ്ങളും തന്നെയാണ് നമ്മളെല്ലാവരും തിന്നുന്നത് വി ആർ ടുഗെദർ ഇൻ ലൈഫ് നമ്മൾ ഒരുമിച്ചാണ് ജീവിക്കുന്നത് അൻരത്ത് ഇവിടെ തന്നെയാണ് നമ്മൾ മരിക്കുന്നത് പിന്നെ എന്തിനാണ് നമ്മൾ തമ്മിലൊരു ശത്രുത എന്നാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് നെക്സ്റ്റ് സ്വാമി വിവേകാനന്ദ നിങ്ങൾ കേട്ടിട്ടില്ല വിവേകാനന്ദനെ കുറിച്ചിട്ട് ചിക്കാഗോയിൽ പോയിട്ട് ചിക്കാഗോയിലെ സർവമത സമ്മേളനത്തിൽ ചെന്ന ഇന്ത്യക്ക് വേണ്ടി സംസാരിച്ച മഹാനായ പരിഷ്കർത്താവാണ് സ്വാമി വിവേകാനന്ദ നമുക്ക് വായിച്ചു നോക്കാം സ്വാമി വിവേകാനന്ദ ഫോർട്ട് എഗൻസ്റ്റ് ദ കാസ്റ്റ് ഇൻഇക്വാലിറ്റീസ് ആൻഡ് പ്രൊമോട്ടഡ് എജ്യൂക്കേഷൻ എമംഗ് വുമൺ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജാതി അസമത്വങ്ങൾക്കെതിരെ ശക്തമായി പോരാടുകയും അതുപോലെ തന്നെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വാദിക്കുകയും ചെയ്ത ഒരാളാണ് സ്വാമി വിവേകാനന്ദ ഹി ഗേവ് ദ യൂണിവേഴ്സൽ ബ്രദർഹുഡ് യൂണിവേഴ്സൽ ബ്രദർഹുഡ് എന്നുള്ള അതായത് ലോകത്തിലുള്ള എല്ലാവരും സഹോദരന്മാരാണ് എന്ന കാഴ്ചപ്പാടിലാണ് അദ്ദേഹം ഉറച്ചു നിന്നിട്ടുള്ളത് അതാണ് അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവന അദ്ദേഹം പറഞ്ഞു ഫോർ അവർ ഓൺ മദർ ലാൻഡ് എ ജംഗ്ഷൻ ഓഫ് ടു ഗ്രേറ്റ് സിസ്റ്റം ഹിന്ദുവിസം ആൻഡ് ഇസ്ലാം ഇസ് ദൺലി ഹോപ്പ് മഹത്തായ രണ്ട് വ്യവസ്ഥകളായിട്ടുള്ള ഹിന്ദുവിസ് ഹിന്ദുവിസത്തിന്റെയും ഇസ്ലാമിസത്തിന്റെയും കൂടിച്ചേരലാണ് ഇന്ത്യയുടെ ഏക പ്രതീക്ഷ അഥവാ ഹിന്ദു മുസ്ലിമും കലഹിക്കേണ്ടവരല്ല ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് അങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നതാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഏക പ്രതീക്ഷ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അഥവാ അദ്ദേഹം മത സൗഹാർദ്ദത്തിന് വേണ്ടി വാദിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു ഹി വാസ് എ ഡിസിപ്പിൾ ഓഫ് ശ്രീരാമകൃഷ്ണ പരമഹംസ ശ്രീമ ശ്രീരാമകൃഷ്ണ പരമഹംസയുടെ ഒരു ശിഷ്യനായിരുന്നു അവരെ സ്വാമി വിവേകാനന്ദ ഹി ഫൗണ്ട രാമകൃഷ്ണ മിഷൻ ടു പ്രോപ്പർഗേറ്റ് ദ ടീച്ചിങ് ഓഫ് ഹിസ് മാസ്റ്റർ ഈ ശ്രീരാമകൃഷ്ണ പരമഹംസയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം സ്ഥാപിച്ച പ്രസ്ഥാനമാണ് രാമകൃഷ്ണ മിഷൻ ദ മിഷൻ എസ്റ്റാബ്ലിഷ്ഡ് സവറൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൾ ഓവർ ദ ഇന്ത്യ ഈ രാമകൃഷ്ണ മിഷന്റെ കീഴില് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ഹി പ്ലേഡ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ അവൈക്കനിങ് ഓഫ് അവൈക്കനിങ് ദ നാഷണലിസ്റ്റിക് ഫീലിംഗ് ആൻഡ് സെൽഫ് റെസ്പെക്ട് എമംഗ് ഇന്ത്യൻസ് ആളുകൾക്കിടയിൽ ഒരു ദേശീയ ബോധവും അതുപോലെ തന്നെ സെൽഫ് റെസ്പെക്റ്റും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് അദ്ദേഹം വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അതിനുവേണ്ടി അദ്ദേഹം പ്രയത്നിച്ചിട്ടുണ്ട് അപ്പം ഇതാണ് സ്വാമി വിവേകാനന്ദ നമുക്ക് എന്തെല്ലാം പോയിന്റുകൾ ഇതിനകത്ത് നിന്ന് സോർട്ട് ചെയ്യാം ആ സ്വാമി വിവേകാനന്ദ ആരുടെ ഡിസിപ്പിൾ ആയിരുന്നു ആരുടെ ശിഷ്യനായിരുന്നു ആ ശ്രീരാമകൃഷ്ണ പരമഹംസയുടെ ശിഷ്യനായിരുന്നു അര് സ്വാമി വിവേകാനന്ദ ശ്രീരാമകൃഷ്ണ പരമഹംസയുടെ ഡിസിപ്പിൾ ആയിരുന്നു അരേ സ്വാമി വിവേകാനന്ദ ഓക്കെ ദെൻ സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച പ്രസ്ഥാനത്തിന്റെ പേരെന്താണ് രാമകൃഷ്ണ മിഷൻ വിവേകാനന്ദൻ സ്ഥാപിച്ച പ്രസ്ഥാനത്തിന്റെ പേരാണ് രാമകൃഷ്ണ മിഷൻ ദെൻ അദ്ദേഹം എന്തിനെയാണ് എതിർത്തിട്ടുള്ളത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജാതീയ അസമത്വങ്ങളെയാണ് അദ്ദേഹം ശക്തമായി എതിർത്തിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം വാദിച്ചിട്ടുള്ളത് ആ സ്ത്രീകളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം വാദിച്ചിട്ടുള്ളത് മറ്റൊന്ന് എന്താണ് ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം സൗഹൃദത്തിന് വേണ്ടിയിട്ടാണ് വാദിച്ചിട്ടുള്ളത് മഹത്തായ രണ്ട് സിസ്റ്റങ്ങളാണ് ഹിന്ദുവിസവും അതുപോലെ തന്നെ ഇസ്ലാമും അത് രണ്ടും കൂടെ കൂടി ചേരുക എന്നുള്ളതാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ വലിയ പ്രതീക്ഷ എന്നതാണ് അദ്ദേഹത്തിന്റെ കോഡ്സ് ഓക്കെ അപ്പൊ നമ്മൾ എത്ര ആളുകളെ കുറിച്ച് പറഞ്ഞോ നമ്മള് ആറ് ആളുകളെ കുറിച്ച് പറഞ്ഞു അല്ലേ ഒന്ന് രാജാറാം മോഹൻ റോയ് രണ്ട് ദയാനന്ദ സരസ്വതി ദെൻ ജ്യോതിറാവ് ഫുലെ ദെൻ പണ്ഡിത രാമഭായ് ദെൻ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ദെൻ സ്വാമി വിവേകാനന്ദ ആറ് ആളുകളെ കുറിച്ച് പറഞ്ഞു ഓരോരുത്തരും എന്തിലാണ് ഫോക്കസ് ചെയ്തിരുന്നത് എന്നുള്ളത് പറഞ്ഞു ഓരോരുത്തരും ഏത് പ്രസ്ഥാനമാണ് രൂപീകരിച്ചിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ ഇവരൊക്കെ നിരന്തരമായി നടത്തിക്കൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഒരുപാട് ദുരാചാരങ്ങളില്ലേ ചൈൽഡ് മാരേജ് പ്രൊഹിബിഷൻ ഓൺ വിഡോറി മാരേജ് ഹ്യൂമൻ സാക്രിഫൈസ് ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ് സ്ലേവറി അല്ലെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ദുരാചാരങ്ങള് ആ ദുരാചാരങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് നിന്നൊരു പരിധിവരെ ഇല്ലാതെയൊക്കെ നമുക്ക് കഴിഞ്ഞത് എന്തിന്റെ ഫലമായിട്ടാണ് ആ ഇത്തരം ആളുകൾ ആരൊക്കെയാണ് രാജാറാം മോഹൻ റോയ് സ്വാമി ദയാനന്ദ സരസ്വതി ജ്യോതി റാവ് ഫുലെ പണ്ഡിത രാമഭായ് ദെൻ സർ സയ്യദ് അഹമ്മദ് ഖാൻ സ്വാമി വിവേകാനന്ദ ഇവരൊക്കെ നടത്തിയിട്ടുള്ള പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇന്ത്യൻ സമൂഹത്തെ ഏറെക്കുറെ പരിഷ്കരിക്കാൻ സാധിച്ചിട്ടുള്ളത് ഇനി ഇന്നത്തെ ക്ലാസ്സിന് ഒരു ഫോളോ അപ്പ് ആക്ടിവിറ്റി വേണ്ട ഫോളോ അപ്പ് ആക്ടിവിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ് എന്താണ് ടേബിളുള്ളത് ഫസ്റ്റ് കോളത്തിൽ ലീഡ് ഓഫ് ലീഡേഴ്സ് ഓഫ് ഇന്ത്യൻ റിലേഷൻസ് ഇന്ത്യൻ നവോത്ഥാന നായകന്മാരുടെ പേരെഴുതാനുള്ളതാണ് സെക്കൻഡ് കോളത്തിൽ അവർ സ്ഥാപിച്ച സ്ഥാപന ഓർഗനൈസേഷൻ സംഘടനയുടെ പേര് പേരെഴുതാനുള്ളതാണ് തേർഡിൽ മേജർ ആക്ടിവിറ്റീസ് അവരുടെ പ്രധാനപ്പെട്ട മേഖല പ്രവർത്തന മേഖല ഏതായിരുന്നു എന്ന് കൊടുക്കാനാണ് നമ്മളോരോ പേർ എഴുതണം രാജാ രാം മോഹൻ റോയ് ദയാനന്ദ സരസ്വതി ഇങ്ങനെ തായോട്ടെ എഴുതാം ഇതിൽ എത്ര ആളുടേത് ഉള്ളത് ആറാളുടേത് അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഇഷ്ടംപോലെ ആളുകൾ കിട്ടും അവർക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം താഴോട്ട് എഴുതി കൊടുക്കാം ആറാളുകളുടേത് മസ്റ്റായിട്ട് എഴുതണം അവരുടെ സംഘടനയുടെ പേര് മേജർ ആക്ടിവിറ്റീസ് എന്തിനാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പം രാജാറാം മോഹൻ റോയ് പറയുമ്പോൾ നമ്മൾ ആ സതി സജി നിർത്തലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രയത്നിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ പറയുമ്പോൾ മുസ്ലിം എഡ്യൂക്കേഷൻ ആണ് അപ്പൊ ഇങ്ങനെ ഓരോരുത്തരും സ്ട്രെസ് ചെയ്തിട്ടുള്ള ഒരു ഉണ്ടാവും അവരുടെ പ്രവർത്തന മേഖല അത് നമ്മൾ അവിടെ എഴുതി കൊടുക്കണം ഇതെന്താ ഒരു ചോദ്യമുണ്ട് എന്താണ് ഡ്രാഫ്റ്റ് നോട്ട് ഓൺ യുവർ റെസ്പോൺസ് ടു ഈബിൾ കസ്റ്റംസ് ദർ പ്രിവൻ ഇന്ത്യ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഓരോ ദുരാചാരത്തെക്കുറിച്ചും നിങ്ങളുടെ ഒരു കുറിപ്പ് തയ്യാറാക്കാൻ അപ്പോൾ ഓരോന്നും നമ്മൾ എഴുതണം സതി എന്നുള്ള ഒരു ദുരാചാരം ഇന്ത്യയിൽ നിലനിന്നിരുന്നു അതിനെക്കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ ഒരു റെസ്പോൺസാണ് അത് കേൾക്കുമ്പോ അങ്ങനെ ഒരു ദുരാചാരം ഉണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോഴുള്ള നിങ്ങളുടെ റെസ്പോൺസ് എഴുതി വെക്കാനാണ് പറയുന്നത് മറ്റൊന്നെന്താണ് ഡിസ്കസ് ദ റോൾ ഓഫ് സോഷ്യൽ റിഫോമേഴ്സ് ഇൻ ക്രിയേറ്റിംഗ് സോഷ്യൽ കോൺഷ്യസ്നെസ് ബിയോണ്ട് ദ റിലീജിയസ് ബൗണ്ടറീസ് ആ മതപരമായ അതിർവരമ്പുകൾക്ക് അപ്പുറത്തേക്ക് ഒരു സാമൂഹിക ബോധം വളർത്തിയെടുക്കുന്നതിൽ ഈ സാമൂഹിക പരിഷ്കർത്താക്കൾ വഹിച്ച റോള് എന്തൊക്കെയാണ് എന്ന് എഴുതാനാണ് അപ്പൊ അതൊക്കെ നിങ്ങളെ നോട്ടിലേക്ക് ചോദ്യവും ഉത്തരവുമൊക്കെ എഴുതാം ഓക്കെ ഇനി ഇവിടെ ഒരു പാരഗ്രാഫ് ഉണ്ട് ആ പാരഗ്രാഫും കൂടെ വായിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം എന്താണ് ദ ചേഞ്ചിങ് പീപ്പിൾ ദ ലീഡേഴ്സ് ഓഫ് ദ സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ്

അത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഈ ലീഡേഴ്സിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഓൾ ദ റിഫോമേഴ്സ് ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാ പരിഷ്കർത്താക്കളും എന്താണ് ചെയ്തിട്ടുള്ളത് എല്ലാവരും പ്രാധാന്യം കൊടുത്തത് വിദ്യാഭ്യാസത്തിനാണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാരണം എന്താണ് നമ്മുടെ ഇത്തരത്തിലുള്ള അന്ധമായ കാഴ്ചപ്പാടുകൾ മാറാൻ ണർന്ന് ചിന്തിക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്നത് എന്തു തന്നെയാണ് വിദ്യാഭ്യാസം തന്നെയാണ് അപ്പൊ നല്ല വിദ്യാഭ്യാസം കിട്ടുന്നതിനനുസരിച്ച് നല്ല രീതിയിൽ മാനുഷികമായി ചിന്തിക്കാൻ നമുക്ക് കഴിയുകയുള്ളു ദിസ്ഇസ് ഇൻ ടേൺ ആക്സലറേറ്റഡ് ദ പ്രോഗ്രസ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ഇന്ത്യയിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് അത് വലിയ പ്രചോദനമായിട്ടുണ്ട് ദ റിമൈൻഡ് ഇന്ത്യൻ ഓഫ് ദിയർ റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ് ആൻഡ് ദ ബൈ ഡെവലപ്ഡ് സെൽഫ് റെസ്പെക്ട് ആൻഡ് നാഷണൽ പ്രൈഡ് ആളുകൾക്കിടയിലെ ഒരു ദേശീയ അഭി ഒരു അഭിമാനവും ഇന്ത്യക്കാരൻ എന്ന് പറയുന്നതിലുള്ള ഒരു അഭിമാനവും അതുപോലെ തന്നെ ഒരു ആത്മബോധവും ഒക്കെ വികസിപ്പിക്കുന്നതില് ഇവർക്ക് വലിയ പങ്ക് വഹിക്കാൻ സാധിച്ചിട്ടുണ്ട് ദസ്റ്റ് ദ സോഷ്യൽ റിഫോമേഴ്സ് പ്ലേഡ് എ മേജർ റോൾ ഇൻ അവേക്കനിങ് ദ ഇന്ത്യൻസ് ഇന്ത്യക്കാരെ ഇന്ത്യക്കാർക്ക് ഒരു ഉണർവ് നൽകുന്നതില് ഒരു പുതിയ ബോധം നൽകുന്നതില് ഈ സോഷ്യൽ റിഫോംസ് ചെയ്തിട്ടുണ്ട് റിഫോമേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത് ഓക്കേ